മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ നായികയായി എത്തുന്ന ഫോർട്ടേജ് എന്ന സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികളെല്ലാവരും. ഇപ്പോൾ ഇതാ റിലീസിന്റെ തലേ ദിവസം പ്രേക്ഷകർക്കൊരു മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ നടി മഞ്ജു വാര്യർ. ഇത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റിയ സിനിമയാണ് എന്നും കുടുംബങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് കാണാൻ പറ്റിയ സിനിമയല്ല എന്നും മഞ്ജു വാര്യർ തന്നെ പറയുന്നുണ്ട്. എന്റെ സിനിമകൾ റിലീസാകുമ്പോൾ കാണാൻ വരുന്നവരിൽ ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകർ തന്നെയാണ്. കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കാറുള്ളൂ. കുഞ്ഞുങ്ങളും പാരൻസും ഗ്രാൻഡ് പാരൻസും അടങ്ങുന്നവരാണ് എന്റെ സിനിമകൾ കാണാനായി എത്താറുള്ളത്. എന്നാൽ ഇത് അങ്ങനെയൊരു സിനിമയല്ല. ഇത് 18+ ആയിട്ടുള്ളവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് ഈ സിനിമ കുടുംബത്തോടൊപ്പം കാണാൻ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഓർത്തിരിക്കണം. ഫോർട്ടേജ് 18+ ആണ് ശ്രദ്ധിക്കണേ അംബാനെ എന്ന് ക്യാപ്ഷനിട്ടുകൊണ്ടായിരുന്നു താരം തന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തുവിട്ടത്. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും താരത്തിന്റെ സിനിമയുടെ റിലീസ് എന്നും പുറത്തു വന്നിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടെ ഇങ്ങനെയൊരു കാര്യം പുറത്തുവിട്ടതിൽ ഏറെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും. സിനിമയുടെ റിലീസിന്റെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സത്യസന്ധമായി വെളിപ്പെടുത്തൽ നടത്തിയതിന് ആരാധകരെല്ലാവരും താരത്തിനോട് നന്ദി പറയുന്നുണ്ട്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട, എക്കാലത്തും പ്രിയപ്പെട്ട മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ അഭിനയിക്കുന്ന ഓരോ സിനിമകൾക്കും ഓരോരോ പ്രത്യേകതയുണ്ടാകാറുണ്ട്. താരത്തിന്റേതായി പുറത്തിറങ്ങുന്ന പുതിയ സിനിമ കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും. താരം വ്യത്യസ്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ സിനിമയായിരുന്നു ചതുർമുഖം. ആ സിനിമ സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും മടിക്കാതെ തുറന്നു പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നും ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ സിനിമ കാണാൻ വരികയുള്ളൂ എന്നുമാണ് ആരാധകരെല്ലാവരും പറയുന്നത്. എന്നാൽ മഞ്ജു വാര്യർ സത്യസന്ധമായി തന്റെ സിനിമ ആർക്കു വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ആരാധകരും പ്രേക്ഷകരും എല്ലാവരും ഏറെ സന്തോഷത്തിലാണ്.